ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അക്ഷയ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അക്ഷഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പുതിയ ഗെയിം പ്ലേ സീരീസ് തുടങ്ങാണ് കേട്ടോ. നമ്മളെ പുതിയ ഗെയിം പ്ലേ സീരീസ് നമ്മളെ മൈൻക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പം മലയാളത്തിൽ ട്രെൻഡിങ് ആവുന്നൊരു ഗെയിം പ്ലേ സീരീസ് മൈൻക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഇതിലുള്ള ക്യാരക്ടേഴ്സോ ആൾക്കാരോ ഒന്നും ഇതിൽ നമ്മൾ എന്താ പറയുക, ഫണ്ണി ആയിട്ട് മാത്രം നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളോ എന്താ പറയുക, ഇതിലത്തെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു ഗെയിം കളിക്കാൻ എനിക്ക് ഇൻസ്പയർ ചെയ്ത് നമ്മൾ ടെക്നോ ഗെയിമേഴ്സാണ് കേട്ടോ, ടെക്നോ ഗെയിമേഴ്സ്. അപ്പോൾ ഞാൻ ഈ കൊറോണ സമയത്ത് എന്ന് പറഞ്ഞാൽ, കൊറോണ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്കൂളൊക്കെ മുടക്കായപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മുമ്പേ ടെക്നോ ഗെയിമേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണുന്നു. ഒരാളാണ്, സബ്സ്ക്രൈബറും ആണ്. അപ്പോൾ ആൾക്ക് എത്രയാണ്, 100K ഉള്ള സമയത്ത് ഞാൻ ആളുടെ ചാനൽ കണ്ടു തുടങ്ങിയതാണ്. ഇപ്പോൾ ആൾക്ക് 5 മില്യൺ 10 മില്യൺ ഒക്കെ ഉണ്ട്. അപ്പോൾ അത്ര വലിയ യൂട്യൂബറാണ് ടെക്നോ ഗെയിമേഴ്സ് ആയിട്ട്. അപ്പോൾ ആ ഒരു ആളുടെ കളി, ആളെന്താ പറയുക, പുതിയൊരു ഗെയിം പ്ലേ സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അന്ന് തൊട്ട് എനിക്ക് ഈ ഒരു ഗെയിമിനോട് ഇഷ്ടമാണ്. ആദ്യം ഞാൻ പ്രൈമൽ ക്രാഫ്റ്റാണ് ഞാൻ എന്താ പറയുക ഡൗൺലോഡ് ചെയ്ത് മൈൻക്രാഫ്റ്റ്. PC യിൽ എന്തായാലും എനിക്ക് കളിക്കാൻ പറ്റില്ല. അപ്പോൾ മൊബൈലിൽ എന്തായാലും പെയ്ഡ് വെർഷനാണ്, അതുകൊണ്ട് ഞാനത് ഡൗൺലോഡ് ചെയ്തില്ല. പിന്നെ ലൈറ്റാണ്, ലൈറ്റ് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രൈമൽ ക്രാഫ്റ്റാണ് ആദ്യമായിട്ട് ഞാൻ കളിച്ചത്. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പണ്ടൊരു ഗെയിം ഞാൻ ഹാക്കാക്കണ ഒരു സംഭവം ഉണ്ട്, AC മാർക്കറ്റ്. ഞാൻ മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഡ്രീം ലീഗ് ഹാക്കാക്കുന്നത്. അപ്പോൾ AC മാർക്കറ്റിൽ ഇത് മൈൻക്രാഫ്റ്റ് എടുക്കണം. അപ്പോൾ വേഗം പോയിട്ട് ഈ ഒരു സംഭവം ഫ്രീ ആയിട്ട് നമുക്ക് AC മാർക്കറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേഗം പോയി ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ എടുത്ത് ചെറിയൊരു വില്ലേജൊക്കെ എന്താ പറയുക തട്ടിക്കൂട്ടി, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ ഒക്കെ എനിക്ക് എന്താ പറയുക ഒരു സ്ഥലങ്ങൾ എനിക്ക് ഇഷ്ടമായില്ല. അവസാനം ഇങ്ങനത്തെ ഒരു പ്ലേസിലാണ് ഞാനിപ്പോൾ. ഈ ഒരു സംഭവം ഞാൻ ഇനി ഡിലീറ്റ് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു പള്ളിയിൽ നിന്ന് വന്നതാണ് ജസ്റ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ നെയ്മർ അണ്ണൻ അവിടെ നിൽക്കുന്നു. നെയ്മർ അണ്ണൻ ഒരു ക്രിസ്ത്യാനിയാണ്, നല്ലൊരു ഭക്തനാണ്. അതുകൊണ്ട് നെയ്മർ അണ്ണൻ അവിടെ കണ്ടപ്പോൾ എന്താ പറയുക, ഞാനൊരു സെൽഫിയൊക്കെ എടുത്തു, ഒരു ഹായ് പറഞ്ഞു. അപ്പോൾ ഞാനൊരു യൂട്യൂബറാന്ന് പറഞ്ഞു. അക്ഷയ് ടെക്കി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, ഈ കേട്ടിട്ടില്ലേ. അപ്പോൾ ഞാനും പറഞ്ഞു, ഞാൻ അത്ര വലിയ ഫേമസ് ഒന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് നെയ്മർ അണ്ണൻ്റെ ഒപ്പം ഒരു വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞു. വ്ളോഗല്ല, വ്ളോഗ് എടുക്കണമെന്ന് പറയും. അപ്പോൾ ആൾ പറഞ്ഞു, ഷുവർ, എവിടേക്കാണ് പോകേണ്ടത്, ഏതാ സ്ഥലം എന്നൊക്കെ ആൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണൻ്റെ PSG യിലത്തെ സ്റ്റേഡിയവും കാര്യങ്ങളൊക്കെയാണ് വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു, മോനെ അവിടേക്കൊന്നും നിങ്ങൾക്ക് അലോഡല്ല, നിന്നെ അലോഡാക്കില്ല. കാരണം അവിടെ എന്താ പറയുക, ട്രെയിനിങ് സമയത്ത് ഞാൻ മാത്രം പോകുന്നുള്ളൂ. കാരണം കൊറോണയാണ്, നല്ല സേഫ്റ്റി മെഷറൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഓരോ ദിവസം ഓരോ പ്ലേസാണ്. അപ്പോൾ ഇന്നലെ എംബാപ്പയെ പോയിണ്ടായിരുന്നു, ഇന്ന് ഞാനാണ് പോകേണ്ടത്. അപ്പോൾ ആരും ഉണ്ടാവില്ല, ഞാൻ മാത്രം അവിടെ ട്രെയിനിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ട്രെയിനിങ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനെ അവിടെ ലോഡല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ ഞാൻ വേറെ സ്ഥലം പറയാമെന്ന് പറയും. അപ്പോൾ ആൾക്ക് എന്തോ ഒരു വിഷമം തോന്നി, ഒരാൾ ഒരു ആഗ്രഹം ചോദിച്ചതല്ലേ. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ നിൻ്റെ ക്യാമറ എടുത്തിട്ട് അവിടെ ഫുള്ള് ഞാൻ എന്താ പറയുക, ഞാനൊരു വ്ളോഗ് ഉണ്ടാക്കാൻ എന്നിട്ട് ഞാൻ നിനക്ക് ആ സംഭവം ഒന്ന് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഈ ആ സംഭവം ടൈപ്പ്കാസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിനക്ക് എന്താ പറയുക തിരിച്ചു തരാമെന്ന് പറഞ്ഞു കയറാം. അപ്പോൾ ഷുവർ, ഞാൻ പറഞ്ഞു, ഓ അണ്ണ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ആള് ചെയ്ത സംഭവങ്ങളാണ് ഇനി നമ്മൾ ഈ ഒരു എന്താ പറയുക സ്റ്റേഡിയത്തിൽ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആളെ ടെലികാസ്റ്റ് ചെയ്ത സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുമ്പ് നിങ്ങൾ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ അക്ഷയ്, യു ആർ വാച്ചിങ് അക്ഷയ് ടെക്കി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഗായ്സ്, ഇനി പറയാൻ പോണ ഭാഗങ്ങൾ എന്താ പറയുക, നെയ്മറിൻ്റെ ശബ്ദത്തിനോ കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനിയുള്ള ഭാഗങ്ങളൊക്കെ ഡബ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പേര് ലേ പാർക്ക് ഡസ് പ്രിൻസസ് എന്നാണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പേര്. വളരെ നല്ലൊരു സ്റ്റേഡിയമാണ്, ഫ്രാൻസിൽ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ ബെക്കാം, കവാനി, നെയ്മർ, ഇബ്രാഹിമോവിച്ച്, തിയാഗോ സിൽവ പോലത്തെ ലെജൻഡറി പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു സ്റ്റേഡിയമാണ്, കളിച്ചിരുന്ന സ്റ്റേഡിയമാണ്. പിന്നെ നമ്മളെ കലിയൻ, എംബാപ്പെ പോലത്തെ പ്ലേയേഴ്സ് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു വലിയൊരു ഡയറി, 5 ഡയറി തീർക്കേണ്ട ഒരു പ്ലേയേഴ്സൊക്കെയാണ് ഈ ഒരു എന്താ ക്ലബിന് വേണ്ടി കളിച്ചുള്ളത്. നെയ്മർ 2017 ഈ ഒരു ക്ലബിൽ ജോയിൻ ചെയ്തത്, PSG ബാഴ്സ വിട്ടിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റേഡിയം, വളരെ നല്ല വലിയൊരു സ്റ്റേഡിയമാണ്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓവർ വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നെയ്മർ ഒരു സംഭവം ബൂട്ടിൽ ഒരു എന്താ പറയുക തീ പോലത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് നെയ്മർ ഇപ്പോൾ പറക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ നെയ്മറും. ഇപ്പോൾ നെയ്മർ എംബാപ്പെ പോലത്തെ പ്ലേയേഴ്സ് ഡൈൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ഡൈനിങ് ടേബിളാണ് ഇത്. അപ്പോൾ ഇത് നമ്മളെ പ്ലേയേഴ്സിന് മാത്രമുള്ളൊരു സ്ഥലമാണ് കൊറോണ ആയതുകൊണ്ട്. ഇവിടെയാണ് ഇപ്പോൾ നെയ്മറുടെ ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ.
അപ്പൊ ഇതാണ് നമ്മളെ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ട്. ഇത് നമുക്ക് പ്ലേയേഴ്സിന് മാത്രം ലോഡ് ആയുള്ള സ്ഥലമാണ്. ഒപ്പോണന്റ് ടീമിനെയും ആൾക്കാർക്കൊക്കെ കടക്കാനുള്ള സ്ഥലമാണ്. ഇത് നമുക്ക് കാണികൾക്കുള്ള സ്ഥലമല്ല. അപ്പൊ ഇതാണ് സ്റ്റേഡിയം. വളരെ നല്ല മനോഹരമായ സ്റ്റേഡിയമാണ്. ഇവിടെ ഫുള്ള് നമുക്കൊരു മതില് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പൊ നെയ്മർ എന്ന് വന്നത് എന്താ പറയാ ഹെലികോപ്റ്ററിലാണ് ഇവിടെ. ആ ഒരു ഹെലികോപ്റ്റർ പോയി. അപ്പൊ നെയ്മർ എന്താ പറയാ കാറെടുക്കാൻ ഒരു സുഖമില്ല. നെയ്മർ കാറ് എന്താ പറയാ പഞ്ചറായി എന്നാണ് നെയ്മർ പറയുന്നത്. അപ്പൊ ഇവിടെ വലിയ മതില് ഇവിടെ കാണാൻ പറ്റുണ്ടോ? ഇതാണ് നമുക്ക് ഇതാണ് ഫസ്റ്റ് കൗണ്ടർ കേട്ടോ. അവിടെ നമുക്ക് എന്താ പറയാ ടിക്കറ്റ് വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ അവിടെ ആരും ഇല്ല, രാത്രിയാണ് സമയം. അപ്പൊ ഇതാണ് നമുക്ക് ടിക്കറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് കാണികൾക്ക് വേണ്ടിയുള്ള എന്താ പറയാ കിടക്കുന്ന ഒരു എൻട്രി സ്ഥലമാണ് കേട്ടോ. ഫസ്റ്റ് നമ്മളെ ടിക്കറ്റ് കൗണ്ടറും എൻട്രി സൈഡ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇത് കേട്ടോ. അപ്പൊ ഇതാണ് ഓവർവ്യൂ. സ്റ്റേഡിയത്തിനുള്ളിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സെക്കൻഡ് നമ്മളുടെ കൗണ്ടർ. അപ്പൊ ഇതാണ് നമ്മളെ സെക്കൻഡ് ടിക്കറ്റ് കൗണ്ടറും എൻട്രി സൈഡൊക്കെ. അപ്പൊ എന്താ പറയാ ഒരു 1 കോടി 3 കോടി ആൾക്കാരൊക്കെയാണ് ഇവിടെ കളി കാണാൻ വരുന്നത് ഫൈനലിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അത്ര നല്ല എന്താ പറയുക ടീമാണ് ഈ ഒരു പാരീസ് സെന്റ് ജർമ്മൻ എന്ന് പറഞ്ഞൊരു ടീം കേട്ടോ. അപ്പോൾ ആ ചാമ്പ്യൻസ് ലീഗിൽ ഔട്ടായപ്പോൾ എന്താ പറയുക കാണികൾക്കൊക്കെ വളരെ വിഷമമായിരുന്നു. സ്റ്റേഡിയത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക ഈ ഒരു കളി കണ്ടവര് മൊബൈലിലും ലാപ്ടോപ്പിലും ഡിവൈസസിലൊക്കെ കണ്ട ആൾക്കാർക്ക് വളരെ വിഷമായിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ നമ്മളെ ഓവർവ്യൂ. അപ്പോൾ സൈഡിലത്തെ ഓവർവ്യൂ ഞാൻ കാണിച്ചത്. സ്റ്റേഡിയം കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ അവിടെ നമുക്ക് വേറൊരു ടിക്കറ്റ് കൗണ്ടർ കാണാം. അതിൻ്റെ അപ്പുറത്ത് ഞാൻ നേരത്തെ കാണിച്ചോട്ടെ ഉള്ള പോലത്തെ ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. ഇതാണ് നമ്മളുടെ സ്റ്റേഡിയത്തിൻ്റെ ടോപ്പ് വ്യൂ. അപ്പോൾ നമ്മളെ നെയ്മർ അവിടെ പറക്കുന്നുണ്ട് നെയ്മർ. അപ്പോൾ നല്ല മനോഹരം എന്ന് പറയാൻ പറ്റില്ല. നല്ല എന്താ പറയുക ഭംഗിയുള്ള ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പാരീസ് സെയിന്റ് ജർമ്മൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പാരീസിൻ്റെ ലോഗോ വെച്ചിട്ട് അവിടെ ഒരു വലിയൊരു കാർപ്പറ്റ് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും. അപ്പോൾ ഇത് ഈ ഒരു സംഭവം കളി തുടങ്ങുമ്പോൾ അവിടെ നിന്ന് മാറ്റും. കാരണം ഇതൊരു വെറുതെ ഒരു കാർപ്പറ്റ് വെച്ചവർക്കാണ്. ഇതാണ് നമ്മളെ സ്റ്റേഡിയം തയ്യാറ്. ഇപ്പോൾ മഴ വന്നു കേട്ടോ ഗൈസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ ശരിക്കുള്ള ഒറിജിനൽ സ്റ്റേഡിയം പോലെ. ഒറിജിനൽ സ്റ്റേഡിയം തന്നെയാണ്. അപ്പോൾ സ്റ്റേഡിയം പോലെ ഇവിടെ നമുക്ക് ഇൻഫോട്ടോ ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളെ ഫ്രാൻസിലുള്ള നല്ല 4 സൈഡിൽ ഈ ഒരു സംഭവം അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രൗണ്ട്. നെയ്മർ ട്രെയിനിങ്ങിനായിട്ട് ഇന്നിവിടെ വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റേഡിയം. ഇതാണ് നമ്മളുടെ എന്താ പറയുക ഗോൾ പോസ്റ്റ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഗോൾ പോസ്റ്റാണ്. 2 സൈഡിലും ഗോൾ പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും 2 സൈഡിൽ ഗോൾ പോസ്റ്റ് ഉണ്ടാവില്ലേ. ഇതാണ് നമുക്ക് എന്താ പറയുക മാച്ചിൻ്റെ സമയത്ത് സൈഡ് സീറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക പ്ലെയേഴ്സിനെ ഇടയ്ക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് ഇടയ്ക്കല്ല നമ്മളെ എന്താ പറയുക സൈഡ് സീറ്റുള്ള പ്ലെയേഴ്സും കോച്ചും ഒക്കെ നിൽക്കണം ഒരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലെയേഴ്സ് നമ്മൾ കളിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒപ്പോണന്റ് ടീമും രണ്ട് ടീമും കൂടി ഇട്ട് ഇങ്ങനെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് റഫറി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എന്താ പറയുക ബോൾ എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് എന്താ പറയുക പ്ലെയേഴ്സ് ഇവിടെ നിന്നിട്ട് അവരുടെ എന്താ പറയുക നാഷണൽ ആന്തം പറഞ്ഞിട്ട് അല്ല പാടിയിട്ട് അവരങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റേഡിയം. വളരെ നല്ലൊരു സ്റ്റേഡിയമാണ്. നല്ല ഇരുട്ടുണ്ട് കേട്ടോ. മഴക്കാരുള്ളത് കൊണ്ടാണ് നല്ല ഇരുട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ വി ഐ പികൾക്ക് ഇരിക്കാനുള്ള സ്ഥലമാണിത്. നമ്മളെ വി ഐ പികൾക്ക് ഇരിക്കാനുള്ള നല്ലൊരു മനോഹര ആയുള്ളൊരു സ്ഥലമാണ് ഇവിടെ. നമുക്ക് എന്താ പറയുക നല്ല എന്താ പറയുക കാഴ്ച ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കളിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ബട്ടൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ജ്യൂസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ ഒരു സംഭവം ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അത് വി ഐ പികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സാധാ കാണികൾക്കൊന്നുമില്ല. അപ്പോൾ വി ഐ പി എന്ന് പറയുമ്പോൾ ഈ ഒരു ടീമിൽ കളിച്ച ആൾക്കാരൊക്കെയാണ് ഇവിടെ അധികം കളി കാണാൻ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഡിയം. അപ്പോൾ ഓവർവ്യൂ ഞാൻ കാണിച്ചു സ്റ്റേഡിയത്തിൻ്റെ. പിന്നെ ഈ ഒരു സ്റ്റേഡിയം എന്താ പറയുക ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ആരും ഇവിടെ അലോട്ടല്ല. എന്നെ പോലും നെയ്മർ എന്താ പറയുക പറഞ്ഞു ഇവിടെ കയറാൻ പറ്റില്ല നല്ല കൊറോണ ആയതുകൊണ്ട്. നല്ല എന്താ പറയുക എന്താ പറയുന്നത് നല്ല പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തവർക്കാണ് സ്റ്റേഡിയം. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ പ്ലെയേഴ്സിനും ഇവിടെ ട്രെയിൻ ചെയ്യാൻ മാത്രം അനുവാദമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റേഡിയം. ഞാൻ കാണിച്ചെന്ന പോലെ ഇവിടെ നമുക്ക് എന്താ പറയുക നിന്നിട്ട് കളി കാണാം കേട്ടോ. ഇവിടെ നമുക്ക് സീറ്റ് കഴിഞ്ഞ് നിന്നിട്ട് കളി കാണാം ഇവിടെ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് നിൽക്കുക ഒരു ബിഗ് പോപ്പുലേഷനിൽ നിൽക്കാനുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നമ്മളുടെ എൻട്രി സ്ഥലമൊക്കെ കാണാൻ പറ്റും. എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താ പറയുക ആൾക്കാർക്ക് കയറാനുള്ള സ്ഥലമാണ് കളിക്കണെങ്കാട്ടും കൂടുതൽ. ഇതാണ് നമ്മുടെ സ്റ്റേഡിയം.
ഇപ്പോൾ നെയ്മർ എന്താ പറയുക, ബ്ലോഗ് എടുക്കുമ്പോൾ നെയ്മറുടെ കണ്ണിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ട് നെയ്മർ ഇങ്ങനെ ഒരു ബ്ലോഗ് എടുക്കുന്നത്, നെയ്മർ ബ്ലോഗൊക്കെ എടുത്തിട്ടുണ്ട്, അതൊരു ലൈവ് ബ്ലോഗാണ്. അപ്പോൾ അപ്പനെ എന്താ പറയുക, ഒരു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പനെ നിർത്തി കുറേ ബ്ലോഗൊക്കെ. അപ്പോൾ നെയ്മർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലോഗ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നെയ്മർ ഇങ്ങനെ ഒരു ബ്ലോഗ് എടുത്തിരുന്നത് ഒരു യൂട്യൂബറിന്. അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ, എൻ്റെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, നെയ്മർ എന്തോ ഒരു സംഭവം എന്താ പറയുക, ഒരു എന്താ പറയുക, ഇങ്ങനെ നെയ്മർ എന്തോ തോന്നി. അപ്പോൾ നെയ്മറെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ കളി എന്താ പറയുക, വ്ളോഗ് കളിയല്ല, നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് നെയ്മറോടെ വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ കണ്ട പോലെ തന്നെ ഒപ്പണം ടീമിന് ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഡിയം. അപ്പോൾ നെയ്മറെ ജസ്റ്റ് എന്താ പറയുക, ഈ ഒരു വ്ളോഗ് എന്താ പറയുക നിർത്താൻ പോവാണ്. കാരണം നെയ്മറിന് എന്താ പറയുക, ഇങ്ങനെ വ്ളോഗ് എടുക്കലല്ല നെയ്മറെ പണി. അപ്പോൾ നെയ്മർ എന്താ പറയുക, നന്നായിട്ട് കളിക്കണം, കുറേ കുറേ എന്താ പറയുക മാച്ചസ് കളിച്ചിട്ട്, നമ്മളെ പാരീസിന് വേണ്ടി കളിച്ചിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കപ്പോ ലാലി അല്ല സോറി ചാമ്പ്യൻസ് ലീഗ് കപ്പോ എന്തെങ്കിലുമൊക്കെ നെയ്മർക്ക് വേണ്ടി എന്താ പറയുക കൊടുക്കണം. അതുകൊണ്ട് നെയ്മർ ഇന്നത്തെ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്, കാരണം നെയ്മർ കുറച്ച് നേരമായി വന്നിട്ട് രാത്രി വന്നുള്ളതാണ് നെയ്മർ. ഇപ്പോൾ പുലർച്ചെയുണ്ട് നേരം. അപ്പോൾ ഈ എന്താ പറയുക, എന്താ പറയുക, നമുക്ക് വേണ്ടിയിട്ട് നെയ്മർ ഇത്രയധികം സമയം സ്പെൻഡ് ചെയ്തു, മഴയത്ത് വരെ നെയ്മർ ഓടിക്കളിച്ചിട്ടാണ് നമുക്ക് എന്താ പറയുക ഈ സംഭവങ്ങളും കാര്യങ്ങളും കാണിച്ചത്. അതിന് മുമ്പ് വേറൊരു സംഭവം ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് എന്താ പറയുക പ്ലെയേഴ്സിന് മാത്രം അലോഡായുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഏതാൾക്കാർ വന്നാലും അവരെ നേരിട്ട് പോലീസിനെ പിടിപ്പിക്കും. കാരണം ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ എന്താ പറയുക പ്ലെയേഴ്സിന് മാത്രമുള്ളതാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് പ്ലെയേഴ്സിന് ഡ്രസ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എന്തോ സംഭവം എഴുതിയിട്ടുണ്ട്, അത് എന്താ പറയുക ഫ്രാൻസിലാണ് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് എനിക്കതറിയില്ല സ്പാനിഷിലോ ഫ്രാൻസിലാണ്. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഓരോ പ്ലെയേഴ്സിൻ്റെ ജേഴ്സി വെക്കുന്ന സ്ഥലമാണിത്. നമ്മളെ പാരീസിൻ്റെ എന്താ പറയുക സ്റ്റേഡിയം ആയതുകൊണ്ട് പാരീസിൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഇവിടെ മെയിനായിട്ട് വെക്കുക. ഇത് നമ്മളെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതും കബോർഡ് തന്നെയാണ് കേട്ടോ, അത് പ്ലെയേഴ്സിനുള്ള കബോർഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക ഇവിടെ ബാത്റൂം ആണെന്ന് തോന്നുന്നു മെയ്മറിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അല്ല ഗൈസ്, ഇത് നമുക്ക് പ്ലെയേഴ്സിൻ്റെ വേറെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ വെക്കുക. എന്താണ് എന്തായാലും ഒരു എന്താ പറയുക ഒരു 30 പ്ലെയേഴ്സ് ഒരു ടീമിൽ എന്തായാലും ഉണ്ടാവും. 50 പ്ലെയേഴ്സൊക്കെ ഉണ്ടാവും ജൂനിയറും സീനിയേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കുള്ള സ്ഥലമാണ് ഇത്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താ പറയുക ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നെയ്മറിന്. അപ്പോൾ നെയ്മർ ഇതാണ് നമ്മളെ ടോയ്ലറ്റ്, നല്ല കണ്ടീഷനാണോ നോക്കട്ടെ കേട്ടോ. ടോയ്ലറ്റ് നെയ്മറാണ് ഇതൊക്കെ ചെക്ക് ചെയ്യണ ആൾ ഇവിടെ. നെയ്മർ നല്ല വൃത്തിയുള്ള കൂട്ടത്തിലാണ്. ഇപ്പോൾ ടോയ്ലറ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ടോയ്ലറ്റ് നല്ല എന്താ പറയുക വൃത്തിയുള്ള ഒരു ടോയ്ലറ്റാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുക വേണമെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇത് നെയ്മറിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിപ്പിച്ച സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ നമ്മളെ സ്റ്റേഡിയത്തിന്. അപ്പോൾ നെയ്മർ വലിയൊരു സെലിബ്രിറ്റി പ്ലെയർ ആയതുകൊണ്ട് 2017 നമ്മളെ ടീമിൽ വന്നതുകൊണ്ട് നെയ്മറിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിപ്പിച്ച ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ നമുക്ക് കുറേ പെട്ടിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പ്ലെയേഴ്സിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. എന്തെങ്കിലും എന്താ പ്ലെയേഴ്സ് ഇഞ്ചോർഡ് ആയാലോ കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്ലെയേഴ്സിന് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് പോയേക്കാം. അപ്പോൾ നെയ്മറിന് എന്താ പറയുക ഇഷ്ടമുള്ള ഒരു സ്റ്റേഡിയത്തിലൊരു സ്റ്റേഡിയമാണ്. അപ്പോൾ ഹോം ടീം ചേഞ്ചിങ് റൂം, ഇവിടെ നമുക്ക് ഹോം ടീം ചേഞ്ചിങ് റൂം എന്ന് കാണാൻ പറ്റും. ഇത് അതുപോലെ തന്നെ സ്ഥലങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. ഇതാണ് നമുക്ക് നമ്മളുടെ എന്താ പറയുക ചേഞ്ചിങ് കേട്ടോ. ഇത് നമ്മൾക്കല്ല, രണ്ട് സൈഡും ഈ ഒരു PSG ആണ്. എന്നാലും മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ PSG. അപ്പോൾ ഇവിടെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ അതുപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലെയേഴ്സിൻ്റെ ഡ്രസ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമുണ്ടോ. അപ്പോൾ ഇവിടെ വേറൊരു ഡോറും കൂടി ഞാൻ കണ്ടുല്ലോ. ഓ, ഈ ഒരു ഡോറും കൂടി ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഡോർ എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല, അത് പച്ചിക്കൽസ് ഡോറാണ്. വെറുതെ എന്താ പറയുക വെറുതെ ഫോറെ ഫൺ പർപ്പസിന് വെച്ചിട്ടുള്ള ഡോറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നെയ്മർ ജസ്റ്റ് ഒന്ന് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയെന്ന് നെയ്മർ പറയുന്നുണ്ട് എൻ്റെ ചാനല്. അപ്പോൾ നെയ്മർ പുറത്തേക്ക് ഇറങ്ങുകയാണ് സ്റ്റേഡിയത്തിൻ്റെ. എന്തായാലും നടന്നത്തെ നമ്മൾ കുറച്ച് നേരം എടുക്കുക. അപ്പോൾ നെയ്മർ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. എന്ന് വെച്ചാൽ നെയ്മറെ ഞാൻ പറഞ്ഞ ബ്ലോഗ് ഇന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നെയ്മറെ ലാസ്റ്റ് ഷൂട്ടാണ് കേട്ടോ. അത് നമ്മളുടെ അപ്പോൾ നെയ്മർ ഇന്നത്തെ വീഡിയോ എൻഡ് ആക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെയ്മറപ്പുള്ള ഒരു വ്ളോഗായിരുന്നു, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ നല്ല കണ്ടൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.